Hi friends, welcome back to the channel. In this video, we have a Royal Enfield Standard 350 real life mileage and test. In this video, we have a feature in the wagon 2018 BS4 edition. Mileage test is in the eye. We have a carburetor like a tank in the line off. That is the same. We have a start. Carburetor le petrol full use cheythu theerkuka adinayi namukku vahanam korchu nerathekku carburetor off condition il ittukonde start cheyidida. Ee vahanathile stroke exhaust change cheythu aftermarket exhaust kadipichirikkunnu. That's why stroke vahanathil ninnu mileage variation undaagan chance undu. Carburetor le petrol theernathinu shesham mileage tester il 100 ml petrol eduthu adhe direct carburetor like connect cheya. Petrol theerna vahanam off aayengil koodi namukku onnu koodi start cheythu nokkam carburetor il korchengil petrol baaki undo ennu illa ennu uruppu varthiyathinu shesham mileage tester le knob namukku on condition like maatta. Okay, let's do the mileage test now. Ippozhe kilometer reading namukku note cheyyam. We will test the real life condition. This test is the mileage. Is the Royal Enfield Standard 350 ride ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ വാഹനത്തിന്റെ റൈഡ് കംഫർട്ടബിൾ ആക്കുന്നത്. ഈ വാഹനത്തിൽ സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതും ബ്രേക്കിംഗ് ഇന്റെ പോരായ്മയുമായിരുന്നു പരാതിയായി നിന്നിരുന്നത്. എന്നാൽ റോയൽ എൻഫീൽഡ് അതിനെയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുൻപിൻ ഡിസ്ക് ബ്രേക്കുകളും സെൽഫ് സ്റ്റാർട്ടുമുള്ള സ്റ്റാൻഡേർഡ് 350 വിപണിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതുവരെ വാഹനം ഷോറൂമിൽ അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആയാൽ ഉടൻ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. എല്ലാ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ഓണേഴ്സിനും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതായത് 350യിൽ ക്രാങ്ക് വെയ്റ്റ് കൂടുതലുണ്ടായിരുന്നു, സെൽഫ് സ്റ്റാർട്ട് ഘടിപ്പിക്കുമ്പോൾ ക്രാങ്ക് വെയ്റ്റ് കുറച്ചോ എന്നുള്ളത് തന്നെയാണ് മെയിനായി നിൽക്കുന്ന സംശയം. വണ്ടി എത്തിയാൽ ഉടൻ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ചെക്ക് ചെയ്യാമെന്ന് കരുതുന്നു. സെൽഫ് സ്റ്റാർട്ടും മുൻപിൻ ഡിസ്ക് ബ്രേക്കുകളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് 350യിൽ ഒരേ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, റിയർ ടയറിൻ്റെ സൈസ്. റിയർ ടയർ കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിക് 350യെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ സ്റ്റാൻഡേർഡ് 350 തന്നെയായിരിക്കും. ഭാവിയിൽ ABS കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് 350 വളരെ മികച്ച ഒരു വാഹനം തന്നെയായി മാറും. ഓക്കെ, ലെറ്റ്സ് റിട്ടേൺ ടു ദ പോയിന്റ്. നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിയൽ ലൈഫ് കണ്ടീഷനിലാണ് വണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ മൈലേജിനായി തീരെ പയ്യെ പോകുകയോ കൈ കുറച്ച് ഓടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നോർമലായി നമ്മൾ ഓടിക്കുന്നത് പോലെ 50-60 റേഞ്ചിൽ തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. ഓടി എബോവ് 60 റേഞ്ചിൽ തന്നെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരപ്പായ റോഡിൽ ഇതിനു മുമ്പ് മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ അറൌണ്ട് 45 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ലഭിച്ചിരുന്നു. അന്ന് നമ്മൾ അറൌണ്ട് 50 കിലോമീറ്റർ പെർ അവർ റേഞ്ച് തന്നെയായിരുന്നു ഓടിച്ചിരുന്നത്. എല്ലാവരും വീഡിയോ കണ്ടതിനു ശേഷം ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. പറ്റുമെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. ഇപ്പോൾ വാഹനം ഏകദേശം 3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. മൈലേജ് ടെസ്റ്ററിലെ പെട്രോൾ ഫുള്ള് കാലിയായിരിക്കുന്നു. ഇനി കാർബറേറ്ററിൽ എൻട്രി ചെയ്തിരിക്കുന്ന പെട്രോൾ കൂടി തീർന്നാൽ മതി. ഇപ്പോൾ ഈ 100 മില്ലി ലിറ്റർ പെട്രോളിൽ ഓടിയ കിലോമീറ്റർ റീഡിങ്ങിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 1 ലിറ്റർ പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എസ് ഫുൾ പെട്രോൾ തീർന്നു. വണ്ടി ഇതാ ഓഫായിരിക്കുന്നു. നമുക്ക് സൈഡിലേക്ക് തീർത്ത് എത്ര കിലോമീറ്റർ ഓടി എന്ന് ചെക്ക് ചെയ്യാം. അറൌണ്ട് 3.5 കിലോമീറ്റേഴ്സ് 100 മില്ലി പെട്രോളിൽ ഓടിയിരിക്കുന്നു. 4,325.5 കിലോമീറ്റേഴ്സ്. അപ്പോൾ റിയൽ ലൈഫ് മൈലേജ് ആയി 35 കിലോമീറ്റർ പെർ ലിറ്റർ ലഭിച്ചിരിക്കുന്നു. Thanks for watching the video. Please like, share and subscribe the channel. Bye bye.